അസ്സാമലൈക്കും ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒരു ഇരുമ്പിൻ്റെ പാത്രം വാങ്ങുമ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് അതുപോലെ ചപ്പാത്തിക്കല്ല് കല്ല് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ സാധാരണ വാങ്ങിയ ഉടനെ നമുക്കിത് ചുട്ടെടുക്കാനൊന്നും പറ്റില്ല ഇത് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമല്ല ഇത് കറുത്ത കളറിലൊക്കെ വരും അതുകൊണ്ട് നമുക്ക് ചില പ്രോസസ്സൊക്കെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പാചകം ചെയ്യാനുള്ള രീതിയിലായി കിട്ടുന്നത് ഞങ്ങളീ കാണുന്ന ദോശക്കല് വളരെയധികം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇത് കുറേ കാലമായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പിച്ച് കുറേ പൊടിഞ്ഞൊക്കെ പോയിട്ട് അങ്ങനെ മാറ്റി വച്ചിരിക്കായിരുന്നു ഇത് ഞാനിപ്പോൾ പുതിയതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇതുപോലെ ആക്കിയെടുത്തത് കുറിച്ച് ഞാൻ അവസാനം ഈ വീഡിയോയുടെ അവസാനം തന്നെ പറയുന്നുണ്ട് അത് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ അതിൻ്റെ ടൈം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അത് മാത്രം എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് വാങ്ങിയ ഒരു ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലും അത് മയക്കിയെടുക്കുന്നതും കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഫ്രയിങ് പാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പെയിൻറ്റൊക്കെ ഇളകിപ്പോവും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവും അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല പക്ഷേ നമ്മൾ അയൻ്റെ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ കാലങ്ങളോളം ഉപയോഗിക്കാനും പറ്റും അത് നമുക്ക് ഒരു ദോഷവും ചെയ്യില്ല ഇത് ഇരുമ്പിൻ്റെ ഒരു അപ്പച്ചട്ടിയാണ് ഞാനിത് കുറച്ച് നാളെ ആയിട്ടുള്ളു വാങ്ങിയിട്ട് നല്ലതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ അല്ലെങ്കിൽ എണ്ണ തേക്കാതെയും ഇത് ഇതിളകി വരും ചില സമയത്ത് കുറച്ച് എണ്ണ മാത്രം തടയാൽ മതിയാവും ഇത് കടുകൊക്കെ പൊട്ടിക്കുന്നതിന് അതായത് നമുക്ക് കടുക് വറുക്കുന്നതിന് താളിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ചട്ടിയാണ് ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് അകമേ ഇത് വിലയുള്ളൂ നൂറ്റി ഇരുപതോ അത്രയൊക്കെ ഉള്ളൂ വളരെ വില കുറവാണ് പിന്നെ അപ്പച്ചട്ടി പത്ത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒരു അയൻ സ്കില്ലെറ്റാണ് ഇത് കാസ്റ്റ് കാസ്റ്റേൻ്റെ സ്കില്ലിറ്റാണ് ഇത് കാസ്റ്റേൺ ആണ് കാസ്റ്റേണെന്ന് പറയുമ്പോൾ ഇരുമ്പ് ഉരുക്കിയിട്ട് ഒഴിച്ച് അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതാണിത് ഇത് കുറച്ച് കട്ടിയുള്ളൊരു പാത്രമാണ് ഇത് കുറച്ചധികം വിലയും ആവും ഇതുപോലുള്ള പാത്രങ്ങൾ അപ്പച്ചട്ടിയും ഒക്കെ നമ്മൾ ധാരാളം എണ്ണ ഒഴിച്ച് നമ്മൾ ചെയ്യുന്ന പലഹാരങ്ങൾ അതായത് വാഴക്കപ്പം ഉഴുന്നടയ്ക്കാൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പലഹാരങ്ങളൊക്കെ നമ്മൾ ഇതിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇത് തുരുമ്പിക്കാതെ തന്നെ നമുക്ക് വളരെ കാലം സൂക്ഷിച്ചുവെക്കാൻ പറ്റും ഇത് ഒരു ദോശ തവയാണ് ദോശയും അതുപോലെ ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തവയാണ് ഇത് പുതുതായിട്ട് വാങ്ങിയതാണ് ഇത് കണ്ടത് നമ്മൾ ഇങ്ങനെ തുടുമ്പോഴത്തേക്ക് തന്നെ ഇതിനകത്തുനിന്ന് ഇതുപോലെ കറ കരിയൊക്കെ കയ്യിൽ പറ്റി പിടിക്കും ഇതിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നത് ഈ തവയും പ്യുർ അയണാണ് കാസ്റ്റ് അയണല്ല കട്ടി എറഞ്ഞ് ഒരു അധികം കനമൊന്നും ഇല്ലാത്തതാണ് പിന്നെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മയ്ക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഇതിനുവേണ്ടി ഇതുപോലുള്ള സ്റ്റീലുകളൊന്നും എടുക്കരുത് പകരം ഒരു സ്ക്രബ്ബർ എടുത്താൽ മതി പിന്നെ നിങ്ങൾ ഏത് ഡിഷ് വാഷാണോ പാത്രം കഴുകാൻ എടുക്കുന്നത് അത് തന്നെ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ലിക്വിഡോ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അത് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടി എടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക രണ്ട് മൂന്ന് തവണയൊക്കെ കഴുകുമ്പോഴാണ് ഇതിലുള്ള കരിയൊക്കെ പോയി കിട്ടുന്നത് അല്ലെങ്കിൽ കയ്യിലൊക്കെ നമുക്ക് ഇങ്ങനെ തൊട്ടുമ്പം കരി ആയിട്ടൊക്കെ വരും അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ തേച്ചെടി എടുക്കണം കറിയൊക്കെ നന്നായിട്ട് പോയി കിട്ടണം ഇതിപ്പം ഞാനിവിടെ മൂന്നാലഞ്ചെള്ളം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇതൊരു ബേസിനുള്ളിലൊക്കെ വെച്ചതിന് ശേഷം ഇത് കിടക്കാൻ ആവശ്യമായ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും കഞ്ഞിവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനത് രാത്രിയിലാണിത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു ബേസിനുള്ളിൽ മാറ്റുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഞാനത് ഈ കഞ്ഞിവെള്ളം കളയാണ് കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കത് കഴുകിയെടുക്കാം ഇനി ഇത് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട വെറുതെ കഴുകിയെടുത്താൽ മതി പച്ചവെള്ളത്തിലെ കഴുകിയെടുത്താൽ മതി ഇനി അത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കിയതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം ഞാനിവിടെ പകുതി സവാള മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗങ്ങളിലും എത്തണം അതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഇത് ഈ ഉള്ളി മുറിച്ചിട്ടിട്ട് വഴറ്റിയെടുത്താലും മതി അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഇതുപോലെ ചെയ്താലും മതി നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക അതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തെച്ച് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യണം അപ്പോൾ ഈ ഉള്ളിയൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ ഉള്ളിയൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഇതൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടെ നല്ല വൃത്തിയാക്ക കഴുകിയതിന് ശേഷം വീണ്ടും ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ എണ്ണ പുരട്ടുന്നത് പോലെ തന്നെ എണ്ണ പുരട്ടി കൊടുക്കുക ഇനി എണ്ണ പുരട്ടുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും പുരട്ടി കൊടുക്കണം ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ തുരുമ്പ പോലെ ഇരിക്കുന്നത് അവിടെയെല്ലാം നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം നിങ്ങൾ സാധാരണ തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തുണി വച്ച് തേച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷോ അല്ലെ ഇതൊന്നും അല്ലെങ്കിൽ ചകിരിയോ നിങ്ങൾ ഏതാണ് സാധാരണ ദോശ ഇടാൻ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് മാവ് പൊരി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ മറിച്ചിടാനൊക്കെ പറ്റിയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ മയക്കിയെടുക്കാൻ പറ്റും ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ ബോക്സ് വഴി അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ പഴയ ദോശക്കല്ലാണിത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ദോശക്കല്ലാണിത് ഇത് മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ് ഞാൻ മുപ്പത് വർഷമായിട്ട് ഇതുപോലെ തന്നെയാണ് ദോശയൊക്കെ ചുറ്റുകൊണ്ടിരുന്നത് ചപ്പാത്തി ദോശ എല്ലാം ഇതിൽ ചുറ്റുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഞാനിത് മാറ്റി വെച്ചിരിക്കയായിരുന്നു ഇത് അഞ്ച് വർഷമായിട്ട് ഇത് ഞാൻ ബിരിയാണിയൊക്കെ ദം ചെയ്യാനും അതുപോലെ കേക്ക് ബേക്ക് ചെയ്യാനും ഒക്കെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് ശരിക്കും തുരുമ്പിച്ചിട്ടാണുള്ളത് കുറേ ദിവസമായിട്ട് ഇത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തുരുമ്പെടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡൊക്കെ നല്ലതുപോലെ ഇളകി വരുന്നുണ്ട് കണ്ടോ ശരിക്കും ഒരു കേടായ രീതിയിലാണ് ഇതിരിക്കുന്നത് നമുക്കൊരു സ്പൂണുണ്ടോ അതല്ലെങ്കിൽ ഒരു കത്തി ഉണ്ടോ കിന്നെ പിന്നെ ഈ തുരുമ്പെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം ഒന്ന് ബലം പ്രയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും ഇതെല്ലാം ഇളകി വരും ഒട്ടും അവശേഷിക്കാത്ത വന്നു നന്നായിട്ട് തന്നെ ഇത് മുഴുവനും ഇളക്കിയെടുക്കണം ഇതിൻ്റെ ബാക്ക് സൈഡും നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പിടിയും ഇതിൻ്റെ ഈ പിടിയുടെ ഭാഗത്ത് അടുത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ തുരുമ്പുണ്ട് അതെല്ലാം തന്നെ ഒരു കത്തിയുണ്ടോ ഒക്കെ ഒന്ന് കുത്തി നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക ഒട്ടും ഇരുമ്പ് തുരുമ്പ് അവശേഷിക്കുക അത് നന്നായി നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം അപ്പം നല്ലതുപോലെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം ഇതിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റീൽ ഉള്ളുകൊണ്ടും തേച്ചെടുക്കാവുന്നതാണ് കാരണം ശരിക്ക് ഇത് പൊടിയൊക്കെ പിടിച്ചിട്ട് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് റഫായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീൽ സ്റ്റീലുകളുണ്ട് നന്നായിട്ടൊന്നും തേച്ചെടുക്കാം നല്ലതുപോലെ അമർത്തി തേച്ച് ഇതിൻ്റെ തുരുമ്പൊക്കെ പോകുന്നതും വൃത്തിയാക്കിയെടുക്കാം ഇനി പരലുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പരലുപ്പും കുറച്ച് സോഡാ പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം നന്നായിട്ട് തന്നെ തുരുമ്പ് മുഴുവൻ പോയി കിട്ടും കല്ലുപ്പും കുറച്ച് വിനീഗറും കൂട്ട് ചേർത്ത് അങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പം നന്നായിട്ട് തന്നെ അതിൻ്റെ തുരുമ്പെല്ലാം പോയി നല്ല നീറ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇത് സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ഇതിപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേൻ്റെ കരിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതായിട്ട് ചൂടാക്കിയെടുക്കാം നല്ലതുപോലെ ചൂടാവണം ഇതിൽ വെള്ളമൊക്കെ പറ്റി ഇപ്പം നന്നായിട്ട് തന്നെ ചൂടായി വരുന്നുണ്ട് ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം നല്ലെണ്ണ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലുമൊന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ചകിരിയായാലും മതി നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം എണ്ണ കുറച്ചധികം തന്നെ തേക്കണം നമ്മളിത് തേക്കുന്ന സമയത്ത് തന്നെ ഇത് ഉണങ്ങിപ്പോകുന്നുണ്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ഡ്രൈ ആയിട്ടാണ് വീണ്ടും ആയിട്ടുള്ളത് എണ്ണയൊക്കെ ഇതിൽ നമ്മൾ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് വീണ്ടും കുറച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ തേക്കുന്ന സമയത്ത് ഇതിൻ്റെ പിടിയിലും എല്ലാം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം ഇത് കണ്ടില്ലേ ടിഷ്യൂ പേപ്പർ നല്ലതുപോലെ ഇതിൻ്റെ കരിയൊക്കെ ഇതിലോട്ട് ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കുമ്പോൾ ഇതിലുള്ള കരിയും അഴുക്കുമൊക്കെ ഇതുപോലെ വരും ഇതുപോലൊരു മൂന്നാല് തവണ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കുറേ വീണ്ടും ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കണം അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പിടി അടക്കം എല്ലാ സ്ഥലത്തും തന്നെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഞാനിത് രണ്ട് മൂന്ന് തവണയായിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചധികം എണ്ണ ഒഴിക്കണം കുറച്ച് കൂടുതലായിട്ട് എണ്ണ ഒഴിക്കുക അതിനുശേഷം സവാള മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു പകുതി സവാള മുറിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ സവാള നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇത് ഇളക്കിയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒന്ന് എത്തുന്ന വിധം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ സവാള എല്ലായിടത്തും എത്തുന്ന വിധം നന്നായിട്ടൊന്ന് നീക്കി കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പം ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വലത്തി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ സവാളം നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇത് കളയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ചട്ടി ഒന്ന് ചൂട് തണുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കാം ഇതിപ്പോൾ ഞാൻ കഴുകിയെടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാക്കാം നമുക്ക് ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കാം ഇനി വേറെ പ്രോസസ്സൊന്നുമില്ല നേരെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ ദോശ ഇളകി വരുന്നതായിട്ട് കാണാം കല്ല് നന്നായിട്ട് ചൂടാൻ ശേഷം എണ്ണ തേച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് എണ്ണ ഇത് സാ കുറേ നാളുപയോഗിക്കാറുന്നതുകൊണ്ടാണ് ഇത്രയും എണ്ണ നമുക്ക് ആവശ്യം വന്നത് സാധാരണ നമ്മൾ ദോശ ചൂടുന്ന സമയത്ത് പഴകിയിട്ടുള്ള കല്ലാണെങ്കിൽ കുറച്ചെണ്ണ തന്നെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം കൂടുതലായി കഴിഞ്ഞാൽ ദോശ ഇതുവരെ പരന്ന് കിട്ടാതെ ചുരുണ്ട് വരും ഇപ്പോൾ ദോശ ഞാൻ മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ എടുക്കുന്നതുപോലെ തന്നെ നോൺ സ്റ്റിക്കിലൊക്കെ ഇളകി വരുന്നത് പോലെ തന്നെ കണ്ടോ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് ഇത് ആദ്യമായിട്ട് ഒഴിച്ചതുകൊണ്ട് ചെറിയൊരു പിടുത്തം ചെറിയ പിടുത്തമൊന്നും പറയാൻ പറ്റില്ല ഇതുപോലൊന്ന് നല്ല സൈഡ് ഇളക്കി കൊടുക്കേണ്ടി വന്നു ഇനി അടുത്തതൊക്കെ ഒഴിക്കുമ്പം പെട്ടെന്ന് തന്നെ ഇളകി വരും ആദ്യമായിട്ട് ഒഴിച്ച ദോശ ആയതുകൊണ്ടാണ് ചെറിയൊരു പിടുത്തം ചെറുതൊന്നും പറയാൻ ഉള്ളത് ചെറിയ രീതിയിൽ രണ്ടാമത് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്ര പെട്ടെന്ന് ഇളകി വന്നിട്ടുണ്ടെന്ന് ആദ്യത്തതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പമായിട്ടാണ് ഈ ഒരു ദോശ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടിപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ചതിനേക്കാൾ പെട്ടെന്നാണ് ഇത് ഇളകി വരുന്നത് ആദ്യത്തെ ദോശയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിലൊരു വേറൊരു പ്രശ്നമില്ല നമുക്കത് കഴിക്കാം കാരണം കരിയും അങ്ങനെയുള്ള ഒന്നുമില്ല എല്ലാം നമ്മൾ കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടിപ്പോൾ രണ്ടാമത്തായപ്പോൾ കുറേ കൂടെ എളുപ്പം ഇളകി വന്നിട്ടുണ്ട് ഇനി അടുത്ത ഒരു ദോശയും കൂടെ ഒഴിച്ച് കാണിച്ചുതരാം മൂന്നാമത്തെ കഴിച്ചപ്പോൾ നല്ല പെർഫെക്റ്റായിട്ടുണ്ട് നോൺ സ്റ്റിക്കിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നല്ല പഴകിയ ചട്ടിയിൽ എങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ഇളകി വന്നിട്ടുണ്ട് ഇനി ഈ ചട്ടി തുരുമ്പെടുക്കാതെ എങ്ങനെയാണ് സൂക്ഷിച്ചേക്കുന്നത് എന്ന് നോക്കാം വേണ്ടിയിട്ട് നമ്മൾ ദോശയൊക്കെ ചുട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം ടബലുകൊണ്ട് തുടക്കിയോ അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയോ ചെയ്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ലെണ്ണം തയ്ച്ച് കൊടുക്കണം നല്ലതുപോലെ ആദ്യമായിട്ട് വാങ്ങിയ ചട്ടിയൊക്കെ ആണെങ്കിൽ പുതിയ ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് ദിവസം നമ്മൾ ഇതുപോലെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് തന്നെ എല്ലാ ഭാഗങ്ങളിലും അകവും പുറവും ഒക്കെ നന്നായിട്ടും തേച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ വെള്ളം അധികം തട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ വേണം വയ്ക്കാൻ മുട്ടയൊക്കെ ഇതിൽ പൊരിക്കുമ്പം പെട്ടെന്ന് ഇത് പഴയി കിട്ടും അതുപോലെ തന്നെ കുറച്ച് കുഴിയുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ തുരുമ്പിക്കാതെയൊക്കെ നമുക്കത് കൂടുതൽ നാൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റും പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഒരു കവറിലിട്ട് കെട്ടി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെക്കാണൊന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇനിയും ഇതേപോലെ നല്ല ഉപകാരമായിട്ടുള്ള വീഡിയോകളുമായിട്ടൊക്കെ കാണാം അസ്സാമലൈക്കും